കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട. സ്വയമേ പേരുണ്ടാക്കിയത് ഈ ഇൻഡസ്ട്രിയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുരേഷ് ഗോപി ഇൻഡസ്ട്രി ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത്. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. സ്വയമേ പേരുണ്ടാക്കിയത് ഈ ഇൻഡസ്ട്രിയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുരേഷ് ഗോപി ഇൻഡസ്ട്രി ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത്. എനിക്ക് ചുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത്ര ഷുവറാണ് അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. അത്ര അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. എന്റെ അച്ഛൻ ബുദ്ധിമുട്ടി നട്ടലൊടിച്ച് പണിയെടുത്ത് പേരുണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയാണ്. ഞാൻ വെക്കന്ന് എന്റെ ചാർജ് പോയി. എന്റെ അച്ഛൻ ബുദ്ധിമുട്ടി നട്ടലൊടിച്ച് പണിയെടുത്ത് പേരുണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ. നീ ഒന്നും പണയണ്ട. ഇപ്പൊ അസ്വസ്ഥതയൊന്നും ഇല്ലല്ലോ. അസ്വസ്ഥതയൊക്കെ ഇപ്പൊ മറ്റുള്ളവർക്കാ. ഒട്ടും ടെൻഷൻ അടിക്കണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ഗോപി അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത്, ഒരു ആക്ടറും അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത്. നിനക്കതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഗോപി അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത്, ഒരു ആക്ടറും അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത്. നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവന്റെ നെഞ്ചത്തോട് ചോദിച്ചു വെച്ചു. എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നാട് ഓടുമ്പോ നടുവേ ഓടണം എന്നൊരു പഴഞ്ചൊല്ലില്ലേ. അല്ലെങ്കിൽ സാർ ഓടേണ്ടി വരും കേട്ടോ. ചെയ്യാൻ പറ്റൂ? ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഒന്ന് കേട്ടു നോക്കിയാ, ശ്രദ്ധിച്ച് കേട്ടു നോക്കിയാ മതി. എങ്ങോട്ടാ നീ മുങ്ങണത്? കുറ്റപ്പെടുത്താൻ വേണ്ടി അവര് പറയുന്ന കേൾക്കാൻ ഇരുന്നു കഴിഞ്ഞാ ഇങ്ങനെയൊക്കെ സ്വയമേ മനസ്സിനകത്ത് ഓരോ കാര്യങ്ങൾ വായിച്ചു കൂട്ടാൻ പറ്റും. എന്തിനാ മ്യൂട്ട് ചെയ്തിരിക്കുന്നത്? വോളിയം ഒക്കെ കേക്കട്ടെ. അക്കരെ നിക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിക്കണ മൂരി മുക്കളയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും സുരേഷ് ഗോപി അല്ലെങ്കിൽ ഒരു കോമൺ പബ്ലിക് ഫിഗറിന് ജനിക്കുന്ന ഓരോ പുത്രനും പുത്രിക്കും ഉള്ള റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ സൊസൈറ്റിയിൽ. നമ്മൾ വരുത്തി വെച്ച റെസ്പോൺസിബിലിറ്റി അല്ല, ഈ സൊസൈറ്റി തന്നെ ഹാർബർ ചെയ്ത ഒരു എൻവയോൺമെന്റ് ആണത്. സോ അതിലൂടെ ജീവിക്കാന്നുള്ളൊരു മാർഗം മാത്രമേ എനിക്കുള്ളൂ. എല്ലാവർക്കും അവരുടേതായ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്, അതേപോലെ മാധവ് സുരേഷിനും മാധവ് സുരേഷിന്റെ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്.